കുറെ നേരം ഈ കാട്ട് കൂടെ നടക്കണ ഇവിടെ അട്ടൊന്നും ഉണ്ടാവില്ലേക്കും, എന്താ അവസ്ഥ എന്നറിയില്ല. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പന്നിയമല എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു വനമുത്തച്ഛനെ കാണുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി വരികയാണ്. ഞാനിപ്പോൾ താഴേന്ന് 6 കിലോമീറ്ററിലധികം നടന്നിട്ടാണ് വരുന്നത്. ഇവിടെ എത്തിപ്പോയേക്ക് ക്ഷീണിച്ചു സത്യം പറഞ്ഞാൽ. അപ്പോൾ കുറച്ചൊരു സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് നമ്മളെ അമ്മമ്മക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും മുത്തശ്ശിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, മുത്തശ്ശി ഇവിടെ ഒരു 10-25 വർഷത്തിനടുത്തായി ഇവിടെ താമസം ആക്കിയിട്ട് എന്നാണ് കേട്ടത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ മുത്തശ്ശിൻ്റെ വീട്. ഇവിടെയാണ്. കുറച്ചൊരു പ്രയാസമൊക്കെ ഉണ്ട് ഇങ്ങോട്ട് എത്തണമെങ്കിൽ. നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്നൊന്നും വരാൻ കഴിയില്ല. ഇവിടേക്ക് വരുന്നവരെന്തെങ്കിലും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. വെള്ളം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഞാൻ കൂടുതൽ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. കാരണം ഒരു കുപ്പി ബോട്ടിൽ വെള്ളം വാങ്ങിയിരുന്നു, ആ വെള്ളം പകുതി വെച്ച് തീർന്നു. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നടന്ന് കുറേ ക്ഷീണിച്ചപ്പോൾ വരുന്നത്. സംസാരിക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും മുത്തശ്ശി ഇവിടെ ഉണ്ട് തോന്നുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നത്. നമ്മൾ പോയി നോക്കാം. ഹായ് മുത്തശ്ശി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ. ആ ഞാൻ കുറേ ദൂരത്തുനിന്നാണ്. ആ അപ്പോൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് വരുന്നത്. കാരണം ഒരുപാട് നടക്കേണ്ടി വന്നു. ഞാൻ അത്രയൊന്നും പ്രതീക്ഷയില്ല. കുഴങ്ങി ക്ഷീണിച്ച് ഇപ്പൊ സംസാരിക്കാൻ വരെ കഴിയണില്ല. ശരിക്കും പ്രീത്തി കിട്ടില്ല. നിങ്ങളെ കണ്ടാൽ തന്നെ ക്ഷീണമാ തീർച്ചയാണ്, അത് ഉറപ്പാണ്. എന്താ വർത്തനൊക്കെ? പിന്നെ എന്താ പണി? വിറകുണ്ടാക്കാണോ? വിറകുണ്ടാക്കാണല്ലേ. ആടെ ആടെ കഞ്ഞൊക്കെ കഞ്ഞി വെച്ച് കൊടുക്കല്ലേ ആടേക്ക്? ആ വെള്ളത്തിന് വേണ്ടിട്ട്. ഏതായാലും നിങ്ങളെ വീട്ടിലേക്ക് പോകില്ല. നമ്മള് എന്താ വിറകൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞോ? ഇതാണല്ലേ. എങ്ങനെയാ ഇവിടെ ഈ ഒറ്റക്ക് താമസിക്കാൻ കഴിയണത്? എങ്ങനെ ഒറ്റക്ക്? അതെ സുഖം. ഒറ്റക്ക് ഒരാളെ ശല്യമില്ലല്ലോ. ആരെ ശല്യമില്ല? അപ്പൊ നാട്ടിലൊക്കെ ആവുമ്പോ പിന്നെ മറ്റൊരു അയലൊക്കെക്കാർ വരും. ആരെങ്കിലും കുറ്റായി വരും പറയാ. അവര് അങ്ങനെ എങ്ങനെ ഒക്കെ പറയും. അപ്പൊ നമ്മളൊന്ന് മൂളണ്ടി വരും. മൂളണ്ടി വരും അല്ലേ. മൂളിയാല് അപ്പൊ നമ്മള് അതിന് പടച്ചവന് പണിയുണ്ടാവും. ഒരാളെ കുറ്റം പറയണ്ട, ഒന്നും വേണ്ട. അപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലോ? അസുഖങ്ങൾ വന്നാ ഹോസ്പിറ്റലിൽ പോ. ഹോസ്പിറ്റലിൽ പോവല്ലേ. ഹോസ്പിറ്റലിൽ പോകാൻ കഴിയോ? നമ്മൾ നിങ്ങളെ വീട്ടിലേക്കൊന്ന് പോവല്ലേ. വീടൊക്കെ ഒന്ന് കാണാൻ ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പം അത് വേണ്ട കേട്ടോ. എന്നാ വരി, പോയി നോക്കാം. നമ്മള് നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? നിങ്ങൾക്ക് നടക്കാൻ കഴിയും? ഞാൻ കൈ കുടിച്ചണോ? എന്നാ നടക്കി? ഞാൻ 77 വയസ്സിൽ ഇവിടെ ഒറ്റക്ക് നിങ്ങൾ ജീവിക്കണത്? 77 വയസ്സൊന്നും വയസ്സല്ലേ. 90 വരണം. കൃത്രിമമായ ഭക്ഷണങ്ങളൊന്നും ഇല്ലല്ലോ ഇവിടെ. നിങ്ങളത് ഈ കൃഷി എന്തെങ്കിലും ചെയ്യണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റിയ ഇവിടെ പന്നി. പന്നി ഉണ്ടോ? പന്നി ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? പന്നി, മുള്ളൻ. മുള്ളൻ ആ ആന ഉണ്ടോ ഇവിടെ? ആന വരുമോ? എപ്പോഴെങ്കിലും വരും. ആ വരാനായല്ലേ. ചക്കൊട്ടൽ തുടങ്ങിയാ വരും. ആ അപ്പൊ ആന, പന്നി, മുള്ളന്, പിന്നെന്ത് വേറെ ഉണ്ടോ? പിന്നെ ഇല്ല. കടുവ എന്തുണ്ടോ ഇവിടെ? കടുവ, പട്ടികൾ ഉണ്ടാകും. എപ്പോഴെങ്കിലും വരും. എപ്പോഴെങ്കിലും വരും അല്ലേ. അപ്പൊ ഈ കടുവ ഒക്കെ പെട്ടെന്ന് വന്നാ നിങ്ങൾ എന്ത് ചെയ്യാ? ഞാൻ അത്തുത്തിരിക്കല്ലേ. ഏതായാലും ഒറ്റയ്ക്ക് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഈ ഒരു കൊടും കാട്ടില് ഇവിടെ അടുത്തൊന്നും ഒരു വീടും ഇല്ല കേട്ടോ. ഒരു വല്ലാത്തൊരു ഫോറസ്റ്റ് എന്ന് പറയാ. ഇത് ഗവൺമെന്റ് ഫോറസ്റ്റ് ആണെന്നല്ലോ. വരി, സാധനം ഇവിടെ നിന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ആ അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ മുത്തശ്ശിന്റെ വീടാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ. ചോർന്നലിക്കുന്ന രൂപത്തിലുള്ളൊരു വീടാണ്. വളരെ ചെറിയൊരു വീട്. എന്താ പറയാ, ഇത് കാട്ടിലായതുകൊണ്ട് ഇതന്നെ ഇവർക്ക് ധാരാളം എന്നാ അവർ പറയുന്നല്ലേ. അപ്പൊ എങ്ങനെ നിങ്ങള് പിന്നെ ഈ ഒരു കാട്ടിൽ ഇങ്ങനെ താമസിക്കും? നമുക്ക് പേടി ഉണ്ടാവില്ലേ? പേടില്ല. നല്ല സുഖം ഇവിടെ? അറിയില്ല. പേടി അറിയില്ലേ. അപ്പൊ നിങ്ങള് ഭക്ഷണമൊക്കെ നിങ്ങള് സ്വന്തം ഉണ്ടാക്കുക? നിങ്ങളിവിടെ എന്താ കറിയൊക്കെ ഉണ്ടാക്കല്? നിങ്ങൾക്ക് ഇവിടെ ഇറച്ചിയോ മീനോ അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമോ? ഇറച്ചി കൂട്ടുമോ? ഇറച്ചി കൂട്ടില്ല. കൂട്ടൂല. മീൻ കിട്ടുമോ ഇവിടെ? മീൻ കിട്ടിയാൽ ഒരു ദിവസം കൂട്ടുള്ളൂ. കൂട്ടുള്ളൂ. പിന്നെ കിട്ടില്ല. ആരൊക്കെ ഉണ്ട് നിങ്ങൾക്ക്? നിങ്ങളെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? കുടുംബത്തിൽ ഒരുപാട് ആളുണ്ട്. ഒരുപാട് ആളുണ്ട്. നിങ്ങൾക്ക് പിന്നെ ആങ്ങളാരോ അല്ലെങ്കിൽ ഏട്ടത്തിയോ അനിയത്തിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇടത്തിലുണ്ട്. അവരോട് താമസിക്കുന്നത്? രണ്ടാള് പറയുന്നത് പാറയമ്മലി. ഏത് പാറ? എടവണ്ണപ്പാറ ഭാഗത്തല്ലേ. ഒരാൾ കാവനൂര്. ആ അപ്പൊ നിങ്ങള് സ്വദേശം എവിടെയാണ്? നിങ്ങളെ നാട്? നാട് പരതക്കാട്. പരതക്കാട്. പരതക്കാട് മുതാർമ്പ് മുണ്ടകുളം. ആ അവിടെ അടുത്താണ്. മുണ്ടകുളത്ത്. മുണ്ടക്കുളത്ത്. ആ മുണ്ടക്കുളം അടുത്ത് പരതക്കാട് എന്ന് പറയുന്ന സ്ഥലത്തല്ലേ. അപ്പൊ മുതുവറമ്പ് പരതക്കാടിന്റെ ഒക്കെ ഇടയിൽ വരുന്ന സ്ഥലമാണ്. അതിന്റെ അടുത്താലേ. അപ്പൊ അവിടെ പോവാറുണ്ടോ? പോയിട്ട് പോണത്തിന് പോയതാ. പിന്നെ പോയില്ല. ആടലുണ്ടോ? എത്ര ആടലുണ്ട് ഇവിടെ? ആടലും 10 ആടലുണ്ട്. കുട്ടികളൊക്കെ 10 ആടലും നോക്കുന്നു. ഇവിടെ നിന്നിട്ട് നോക്കുന്നുണ്ട് നിങ്ങള്? അപ്പൊ ഇവിടെ കാട്ടിക്ക് വിടലാണോ? അങ്ങോട്ട് വിടും. അപ്പൊ ഈ വിടുന്ന സമയത്ത് കടുവ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വരുമോ? ഞാൻ അങ്ങനെ എപ്പോഴും ഒച്ച ഉണ്ടാക്കുമ്പോ കടുവ വരില്ലല്ലേ.
ഞാനും ഉണ്ടാകൂലേ. അതുകൊണ്ടതങ്ങനെ നിൽക്കുമ്പോഴല്ലേ ഏറ്റവും വരിക. ഞാൻ ചെറുങ്ങനെ അച്ഛൻ ഉണ്ടാക്കിയുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് മുത്തശ്ശിന്റെ വീടിന്റെ അകത്ത് കാഴ്ച ഒന്ന് കാണട്ടോ. നമ്മള് ഒന്ന് അകത്ത് കാഴ്ച ഒന്ന് കാണില്ലേ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വീടിന്റെ ഉള്ളിൽ ഉള്ളത്? സാധനം എടുത്തോളി, ഞാൻ എടുത്തരണോ? കയ്യോ നിങ്ങൾക്ക് എടുക്കാൻ കയ്യോ? ബുദ്ധിമുട്ടാവോ? അപ്പോൾ ഇതാണ് കേട്ടോ മുത്തശ്ശിൻ്റെ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ. ഇവിടെ ചെറിയൊരു എന്താ ഇപ്പോൾ പറയുക, ഒരു ചെറിയൊരു ഡൈനിങ് ഹാള്, നമ്മളിപ്പോൾ ഒരു വീടിന് ഉണ്ടാകുന്ന പോലെ ചെറിയ ഡൈനിങ് ഹാള്. ഇവിടെ എന്തോ ഒരു നമ്മൾ സോഫൻ്റെ ഒക്കെ പോലെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടോ, നമ്മൾ സോഫ ഉണ്ടാവില്ല ഒരു കോർണറിലൊക്കെ ഇടുന്ന് അതേപോലെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇതെന്താ സാധനം ഇവിടെ? അതാണല്ലേ. അപ്പൊ ഇതാണ് അടുക്കള ഈ കാണതാ? ആ ഇവിടെ രണ്ടാൾക്കാരുണ്ടല്ലോ, ഇതാരാ? അപ്പൊ നിങ്ങൾ ഈ വലിയ കൊടുക്കാൻ എന്തിനാണ്? അടയൊക്കെ കഞ്ഞിക്കുന്നതോ? അപ്പൊ കഞ്ഞിന്റെ വെള്ളം ഉണ്ടാക്കിട്ട് കൊടുക്കലായിരിക്കും അല്ലേ. അപ്പൊ ഇതൊക്കെ ഉണ്ടോ നമ്മളെ മുത്തശ്ശിന്റെ വീടിന്റെ അകത്തെ കാഴ്ചകള്? വളരെ പരിമിതമായ രീതിയിൽ ഒരു ചെറിയൊരു ഒരു വീട്, അതിന്റെ ഉള്ളിൽ ചെറിയൊരു കടക്കാനുള്ള ഒരു സാധാരണ മരത്തിന്റെ ഒരു കട്ടില്. അപ്പൊ ഇതൊക്കെയാണ് അമ്മായിന്റെ അവസ്ഥ കേട്ടോ. അമ്മായി എന്ന് പറഞ്ഞാല് ഇവരെ അമ്മായി എന്നാണ് ഇവിടെ നാട്ടുകാർ പറയല്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. എത്ര ആടുകളുണ്ട് ഇവിടെ? പത്തനുണ്ട് കുട്ടികൾ അടക്കല്ലേ. എന്തട്ടോ ഈ കാണുന്നതാണ് ഇവിടെ വലിയൊരു കൂട് കാണാം. ഈ കാണണ കേട്ടോ ആട്. അപ്പൊ അമ്മായിന്റെ വീടിന്റെ അവസ്ഥ ധാർപ്പായി കൊണ്ട് ഇങ്ങനെ മൂടി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം വെള്ളം ചോർന്നൊലിക്കലുണ്ടത്? ചോർന്നൊലിക്കോലേ. ആ വേനൽക്കാലേ. ഇനിയിപ്പോ നല്ല കാലം സുഖമായിരിക്കും. ഇവിടെ എങ്ങനെ നല്ല ചൂടുണ്ടാവോ? എന്താണ് ഇവിടുത്തെ അവസ്ഥ? വേനൽക്ക് തണുപ്പുണ്ടാകുക. അപ്പൊ ഇവിടെ തണുപ്പ് കാലത്തോ നമ്മളിപ്പോ മകരമാസത്തിലൊക്കെ എന്താണ് അവസ്ഥ? അങ്ങനത്തെ തണുപ്പൊന്നുമില്ല, പാകത്തിനുള്ളൂ. കുംഭമാസത്തിലൊക്കെ പൊച്ചി എടുക്കാം. നിങ്ങൾക്ക് ഇപ്പൊ അവിടെ കട്ടിൽമല് പായൊക്കെ ഉണ്ടോ? പായൊക്കെ ഉണ്ടല്ലേ. ആ അപ്പൊ ഇതാണ് കേട്ടോ അമ്മയുടെ വീടിന്റെ സൈഡ് ഭാഗത്ത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ കേട്ടോ. ഇങ്ങനെ വന്നിട്ട് ഇതാ ഈ കാണുന്നൊക്കെയാണ് വീട്. ഇവിടെ വെള്ളം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. വെള്ളം എങ്ങനെ ഇത് വരുന്നത്? മലേന്റെ മുകളിൽ നിന്നാണോ? താഴെ കുഴിയിൽ നിന്നാണ് വെള്ളം വരുന്നത്. കണ്ടുങ്ങള് ഇതിന് മോട്ടോർ ഒന്നും വേണ്ട കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മുത്തശ്ശിന്റെ അവസ്ഥ. നമ്മളെല്ലാം കണ്ടില്ലേ കാര്യങ്ങളൊക്കെ. എന്താ ചെയ്യല്ലേ, ഈ ഒരു കാട്ടിന്റെ ഉള്ളില് ഒറ്റക്ക് ഇതേപോലത്തെ ഒരു സ്ഥലത്ത് ഒരാൾ താമസിക്കാന്ന് പറയുമ്പോ വല്ലാത്തൊരു അവസ്ഥ കേട്ടോ. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരൊറ്റക്ക് വടക്ക് വരാൻ തന്നെ പേടിയാണ്. പിന്നെ ഒറ്റക്ക് താമസിക്കുന്നത്? നമ്മള് കല്യാണം കഴിച്ചണോ? പിന്നെ നോക്കാറിഞ്ഞ അവരുടേതായ ഓരോ ബുദ്ധിമുട്ടുകളുണ്ടോ? പിന്നെ മക്കളും മരക്കളും ആണ്. ഓരോക്കെ ഇപ്പൊ ജോലിക്കാരൊക്കെ ആകുമ്പോ ഓർക്ക് ഓല തന്നെ കൂടുതല. അതെ അതെ, ഓല മക്കളും മരക്കളും. പിന്നെ അമ്പളം നോക്കാനേ. അതെ അതെ, അവർക്ക് ഒരാളെ ബുദ്ധിമുട്ടാക്കാനും മടിയാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോണ്ടോ? ആരോടെങ്കിലും എന്തെങ്കിലും പറയണോ? ഇനി പറയാനുള്ള അവർക്ക് ടാറ്റ കൊടുക്ക. ടാറ്റ കൊടുക്ക, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പൊ ഏതായാലും ഫ്രണ്ട്സ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഏതായാലും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.